സ്റ്റാർഡസ്റ്റ് മാസികയുടെ പ്രതിനിധി ഒരു അഭിമുഖത്തിൽ കോട്ടയം ശാന്തയോട് ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ നായികയാവാൻ കഴിഞ്ഞില്ല ഉത്തരമായി ശാന്ത പറഞ്ഞ ചില പൊള്ളുന്ന അനുഭവങ്ങൾ അദ്ദേഹം മാസികയിൽ പ്രസിദ്ധീകരിച്ചു സ്റ്റാർഡസ്റ്റിലെ ചില ഭാഗങ്ങൾ പിന്നീട് സിനിമാമംഗലമെടുത്ത് ഉദ്ധരിച്ചപ്പോൾ മലയാള സിനിമയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ രൂപം കൊണ്ടു താരങ്ങളുടെ സംഘടന കോട്ടയം ശാന്തയ്ക്ക് ജീവിച്ചിരിക്കുന്നവരെയും മൺമറഞ്ഞവരെയും അപമാനിച്ചു എന്ന് കുറ്റപ്പെടുത്തി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ശാന്ത അതിനു നൽകിയ മറുപടിയായിരുന്നു ഇതേ സിനിമാമംഗളത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച എന്ന ആത്മകഥ ചെന്നായകളുടെ ഓലിയിടലോ മുതലകളുടെ കണ്ണീരോ കാര്യമാക്കാതെ പൊള്ളുന്ന ജീവിതം അതേ തീവ്രതയോടെ കോട്ടയം ശാന്ത പകർത്തിവെച്ചപ്പോൾ മലയാള സിനിമയുടെ അഭിമാനഗോപുരങ്ങൾ ആഴ്ച തോറും തകർന്നു വീണുകൊണ്ടിരുന്നു കോട്ടയത്തു നിന്ന് മദിരാശിയിലേക്ക് സ്വയം പറിച്ചു നടുമ്പോൾ നായിക ആവാനല്ല മറിച്ച് ഗായികയാവാനാണ് ശാന്ത ആഗ്രഹിച്ചത് അൻപതുകളുടെ രണ്ടാം പകുതി അനിയത്തി അമ്മിണിയും ഏട്ടൻ അപ്പുവുമായി നസീറും നിസ്കുമാരിയും തകർത്തഭിനയിച്ച അനിയത്തിയിൽ ഒരു കഥാപാത്രമായി അഭിനയിക്കാമോ എന്ന് അന്വേഷണം തൻ്റെ ഇടമുണ്ടെങ്കിൽ തവിടിലും നേടാമെന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ലൊക്കേഷനിലെത്തിയപ്പോൾ പുരുഷ കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ചഭിനയിക്കുന്ന സീനുണ്ടെന്ന് സംവിധായകൻ അതുപറ്റില്ലെന്നും ആരെയും തൊടാത്ത വേഷമുണ്ടെങ്കിൽ തരൂ എന്നുമായി ശാന്ത അങ്ങനെ ആരെയും തൊട്ടഭിനയിക്കേണ്ടാത്ത ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കോട്ടയം ശാന്തയ്ക്ക് അനിയത്തിയിലൂടെ അഭിനയത്തുടക്കമായി സിനിമയിൽ വല്ലപ്പോഴും നുറുങ്ങുവേഷങ്ങൾ ലഭിച്ചെങ്കിലും ദാരിദ്ര്യം അതിജീവിക്കാനുള്ള അഗ്നിപരീക്ഷയായി ഓരോ ദിനവും ജീവിതത്തിനും മരണത്തിനും മധ്യേയുള്ള നൂൽപാലത്തിൽ അമ്മയെയും സഹോദരങ്ങളെയും മുറുകെ പിടിച്ച് ഗതികെട്ടു നിൽക്കുന്ന ശാന്തയെ തേടി ഒരു ദിവസം പൊൻകുന്നം വർക്കിയെത്തുന്നു അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ നടി ശ്രീജയുടെ അച്ഛൻ ശ്രീധരനൊപ്പം പ്രധാന കഥാപാത്രമായി കോട്ടയം ശാന്ത അരങ്ങിൽ ജീവിക്കാൻ തുടങ്ങി അതോടെ പട്ടിണിയും പരിവട്ടവും പഠിക്ക് പുറത്തായെങ്കിലും സിനിമ അപ്പോഴും ദൂരെ പ്രലോഭനത്തിൻ്റെ ചഷകവുമേന്തി മോഹിപ്പിച്ചു നിന്നു പ്രേംനസീറിനെ കണ്ടാൽ സിനിമ കനിയുമെന്നാരോ ഇതിനിടയിൽ ശാന്തയോട് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ നസീർ എന്ന വ്യക്തിയെക്കുറിച്ച് കണ്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മഹത്വം നസീറിൻ്റെ എല്ലാമെല്ലാമായ മുത്ത വഴി ശാന്ത അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു തിരക്കിൻ്റെ എവറസ്റ്റിൽ നിൽക്കുമ്പോഴും അപരിചിതയായ ആ പെൺകുട്ടിയെ നസീർ കൂപ്പുകയ്യോടെ സ്വീകരിച്ചു സമാധാന വാക്കുകളുടെ സാന്ത്വനം പകർന്നു ലോഡ്ജിലാണ് യൗവനത്തിലേക്ക് കാലൂന്നിയ മകളും യൗവനം വിടാത്ത അമ്മയും താമസമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം ചെലവിൽ മദുരാശിയിൽ വീട് തരപ്പെടുത്തി കൊടുത്തു പോകാൻ നേരം ദൂതൻ വഴി ശാന്തയുടെ അമ്മയുടെ കയ്യിൽ നൂറ് രൂപയും പിടിപ്പിച്ചു അമ്പതുകളിലെ നൂറ് രൂപയാണ് അന്നതിന് പതിനായിരങ്ങളുടെ മൂല്യവുമുണ്ട് അൻപത്തിയഞ്ചിനും ഇടയിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ അഭിനയിച്ച ശാന്തയുടെ കരിയർ ഉയരുന്നത് അറുപത്തൊന്നോടെയാണ് അകന്ത ബന്ധുവായ അഭയദേവ് സീതാരാമ കല്യാണം എന്ന ചിത്രം ഡബ്ബ് ചെയ്യാൻ ഒരുങ്ങി മദുരാശിയിലെത്തുന്നു നായിക സരോജ ദേവിക്ക് ചേരുന്ന ശബ്ദത്തിനായി അദ്ദേഹം പലരെയും അന്വേഷിച്ചു ടി ആർ റോമന ചാന്ദിനി എന്നിവർക്കൊപ്പം മത്സരിച്ച് വോയിസ് ടെസ്റ്റിൽ വിജയിച്ചതോടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന തൂവൽ കൂടി ശാന്തയുടെ തൊപ്പിയിൽ കയറി ഇതേ വർഷം ശബരിമല അയ്യപ്പനിൽ അഭയദേവ് തന്നെ എഴുതിയ പതതല തൊഴുനേൽ എന്ന ഗാനം ആലപിച്ചതോടെ ഗായികി എന്ന മറ്റൊരു തൂവൽ കൂടിയായി ഈ ചിത്രത്തിൽ വി എസ് ശാന്ത എന്ന പേരിൽ നർത്തകിയായും നടി പ്രത്യക്ഷപ്പെട്ടു അറുപത്തിരണ്ടിൽ പി ഭാസ്കരൻ്റെ ലൈലാ മജ്നു സേതുമാധവൻ്റെ കണ്ണും കരളും എന്നീ ചിത്രങ്ങളിലും ശാന്തയെ കണ്ടു ഷീലയുടെ ജാതകം തെളിഞ്ഞ ഭാഗ്യജാതകത്തിലും പി ഭാസ്കരൻ നടിക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം നൽകി അറുപത്തി നടി എന്ന നിലയിൽ ശാന്തയ്ക്ക് തിരക്കായിരുന്നു നെന്മണിഞ്ഞ കൽപ്പാടുകൾ ഡോക്ടർ ചിലമ്പുലി അമ്മയെ കാണാൻ എന്നിങ്ങനെ കുറേ ചിത്രങ്ങൾ നായികയാവാനും ഗായികയാവാനും സിനിമയിൽ ചിലർക്കേ കഴിയൂ എന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ കോട്ടയം ശാന്ത തുടർന്നങ്ങോട്ട് മുറിയൻ വേഷങ്ങളിൽ ഒതുങ്ങി ശാന്തിനിവാസ് എന്ന ഡബ്ബിംഗ് ചിത്രത്തിൽ മുമ്പ് ദേവികയ്ക്ക് വേണ്ടി ശാന്ത ഡബ്ബ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കരുണയിൽ വാസോദത്തയായി എത്തിയ ദേവികയ്ക്ക് ശബ്ദം നൽകിയതോടെ ഡബ്ബിംഗ് രംഗത്ത് ശാന്തയ്ക്ക് പകരം വെക്കാൻ ആളില്ലാതായി മാറി ലക്ഷ്മി സീമ മാധവി പൂർണിമാചേറം സ്വപ്ന എന്നിങ്ങനെ അക്കാലത്തെ കൊടികെട്ടി അഭിനേത്രികൾക്കെല്ലാം നാവായി ശാന്ത മാറി കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ ഉജ്ജ്വലമായപ്പോൾ നടികളിൽ പലരും ശബ്ദം നൽകിയവളെ മറന്നു എങ്കിലും ശാന്തയില്ലെങ്കിൽ തൻ്റെ കഥാപാത്രങ്ങൾ ഇത്രത്തോളം ചേതോഹരമാവില്ലെന്ന് ചിലപ്പോഴെങ്കിലും നടി ലക്ഷ്മി സമ്മതിച്ചിട്ടുണ്ട് ആറ്റുവഞ്ചി മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ചതിന് പുറമേ അതിലെ നായിക ലക്ഷ്മിക്ക് ശബ്ദവും പകർന്നു കോട്ടയം ശാന്ത അതുപോലെ ബോയിങ് ബോയിങ്ങിലെ മൂന്ന് നായികമാരുടെ വ്യത്യസ്ത സ്വരസാന്നിധ്യത്തിനുടമ ശാന്തയാണെന്നറിയുമ്പോഴോ സിനിമയും ഡബിങ്ങുമില്ലാതെ ഏകാകിയായി ജീവിതം തള്ളി നിൽക്കുമ്പോഴാണ് അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയുമായി കോട്ടയം ശാന്ത തുറന്നെഴുത്തിൻ്റെ സാധ്യതകൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് മാധവിക്കുട്ടിയുടെ എന്റെ കഥ സാഹിത്യത്തിൽ സൃഷ്ടിച്ച അതേ അലേലികൾ സിനിമയിൽ ശാന്തയുടെ ആത്മകഥയും തീർത്തു മലയാള സിനിമയിലെ ഇതിഹാസങ്ങൾ പച്ചജീവനോടെ ചുടുകണ്ണീർ വീണ ശാന്തയുടെ അക്ഷരങ്ങളുടെ അഗ്നിയിൽ വെന്തിരിഞ്ഞു ആത്മകഥ നിർത്താൻ നാനാദിക്കിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെങ്കിലും നാൽപ്പത് ലക്കങ്ങളിൽ സമ്പൂർണമായി കോട്ടയം ശാന്ത സ്വന്തം ജീവിതം വരച്ചിട്ടു സാഹിത്യ മൂല്യവും അനുഭവ വൈവിധ്യവുമുള്ള ആത്മകഥ ഇനിയും പുസ്തകമായിട്ടില്ലെന്നത് സിനിമയ്ക്കുള്ളിലെ മറ്റൊരു സിനിമ മകൾ വിവാഹിതയായതോടെ മദ്രാശിയിൽ നിന്ന് വീണ്ടും കോട്ടയത്തേക്ക് തിരിച്ചെത്തിയ ശാന്തയെ ആത്മകഥയ്ക്ക് ശേഷവും ചിലപ്പോഴൊക്കെ സിനിമ കടാക്ഷിച്ചു കസ്തൂരിമാനിലെ കുഞ്ചാക്കോ ബോബന്റെ ഇറച്ചിക്കുതിയുള്ള വല്യമ്മ പള്ളുങ്കിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള കഥാപാത്രം തന്നിലെ അഭിനേത്രിക്ക് കോട്ടമൊന്നും തട്ടിയിട്ടില്ലെന്ന് ശാന്ത പലവട്ടം തെളിയിച്ചു പുനർജന്മം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഏഴിൽ മരണം വന്ന് നടിയുടെ കരം ഗ്രഹിക്കുന്നത്